Leyva Melike Zavukyan Tanrı! Leyva Melike Zavukyan Tanrı! പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്തത് ഒരു ഫാമിലി അത്രേ. നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം. കണ്ണുകളെ അടച്ച് നമുക്ക് ഒന്നിച്ച ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തത് കൊണ്ട് സ്തോത്രം. വചനത്തെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യും. എന്നോട് കർത്താവ് പറയുക, ചിലരുടെ മനസ്സിനകത്ത് ഭയങ്കര പരിപാടി കർത്താവ് ചെയ്യാൻ പോവാ. നിന്റെ വിടുതന്റെ തടസ്സം, നിന്റെ അയൽവക്കത്തവൻ മന്ത്രവാദം ചെയ്യുന്നതല്ല, നിന്റെ കുറവ് തന്നെയാണ്. ഞാൻ ഇവിടെ നിന്നോട് കർത്താവിന്റെ അരുളപ്പാട് നിങ്ങളോട് പറയാം. ആരൊക്കെയോ ക്ഷമിക്കാനുണ്ട്, അതിനൊരു ക്രമീകരണം ഇന്ന് വരുത്തണം. അതിൻ്റെ കാരണം നിങ്ങളോട് പറയാം. കർത്താവ് പറയുക, കർത്താവ് പ്രാർത്ഥനയ്ക്കകത്ത് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ ക്ഷമിച്ച പോലെ തന്നെ നിങ്ങളോട് ആര് ക്ഷമിക്കും? കർത്താവ് ക്ഷമിക്കും. ഞാൻ ഒരു വാക്യം കൂടെ വേദവസ്വത്തിൽ നിന്ന് വായിക്കാം. മത്തായി സുവിശേഷം എടുത്ത് 21-ാം അധ്യായം എടുത്ത് നമുക്ക് അധ്യായത്തിനകത്ത് ഒരു 5 മിനിറ്റ് നിൽക്കണം. ഹല്ലേലൂയ. ഞാൻ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കയറ്റാൻ വേണ്ടി, എനിക്കറിയാം ഇന്ന് വലിയ പരിപാടി ഇവിടെ നടക്കും, വലിയ അത്ഭുതങ്ങൾ ഇന്ന് ഇവിടെ നടക്കും. നിൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടക്കാത്ത ആ ഒരു കാര്യം കർത്താവ് ചെയ്യാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ 21-ാം അധ്യായം എടുത്ത് മത്തായി സുവിശേഷം, ബൈബിളുള്ള എല്ലാവരും എടുക്കുന്നത് നല്ലതാണ്. 21-ാം അധ്യായം നല്ല അധ്യായമാണ്, അത് നമുക്കൊന്ന് എടുക്കാം. മർക്കോസ് എടുക്കുന്നതായിരിക്കും ഒരു ശകലം കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. 11-ാം അധ്യായം എടുത്തു. 25-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. വളരെ മേളിൽ 21-ാം അധ്യായം വളരെ ഗൗരവമേറിയ കാര്യം കർത്താവ് പറഞ്ഞുകൊണ്ട് വന്നേച്ച് ഒടിവി പറയുക. ഇതെല്ലാം നിനക്ക്, 11-ാം അധ്യായം ഒരു ശുദ്ധീകരണ അധ്യായമാണ്. മർക്കോസ് 11 ഒരു ശുദ്ധീകരണം. ആമി 11-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം നിങ്ങളത് വായിച്ചു നോക്കിക്കേ. അവൻ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ത്ഫഗയിലും ബെഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ച് അവരോട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. മതി മതി, ഞാൻ അവിടെ ഒന്നും വായിക്കുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയാം, നിങ്ങളെ എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതയും കുട്ടിയും കൂടെ അഴിച്ചോണ്ട് വരാൻ പറഞ്ഞു. ശിഷ്യന്മാർ അവിടെ ചെന്ന് അവനെ എന്ത് ചെയ്തു? അഴിച്ചോണ്ട് വന്നു. സ്തോത്രം. ആ വാക്യത്തിൽ ഒരു മർമ്മം കാണിക്കാൻ, ദൈവത്തിന് പ്ലാൻ ഉള്ളതൊന്നും ഒരു കാലത്തും കെട്ടപ്പെട്ട് കിടക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല.
എന്നെ അധ്യായമെന്നറിയോ? ഞാനൊരു സത്യം നിന്നോട് പറയാം, ആരുടെയൊക്കെ കെട്ടഴിഞ്ഞിട്ടും നിന്റെ കെട്ടഴിയുന്നില്ലേ ഓർത്തോണം, അതിനകത്ത് ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. ഓ ജീസസ്, ദൈവ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചിലതിനെ മാറ്റിയിട്ടിരിക്കുക. വിശ്വസിക്കാമോ നിനക്ക്? ജീസസ്, ചിലപ്പം ഈ കഴുതയെ പറ്റി ഞാൻ ഒരിക്കലും ഈ വീതി പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുക, എല്ലാ കഴുതയും കെട്ടടിച്ചു വിടുമ്പോ ഈ കഴുതയെ മാത്രം കെട്ടിയിട്ടേക്കുക. പ്രൈസ് ഗോഡ്. കഴുത ചോദിക്കുക, കർത്താവ് എല്ലാ കഴുതയും സ്വാതന്ത്ര്യത്തിൽ നടക്കുമ്പോ എന്നെ കെട്ടിയിട്ടേക്കുന്നേ. അമ്മ ദൈവം മേളിരുന്ന് പറയുക, കഴുത ആ സാധാരണ കഴുത പോലെ അല്ല, നീ എനിക്ക് വാഹനമാകേണ്ട കഴുതയാ. നീ വിശ്വാസമുണ്ട്? ആമീൻ പറഞ്ഞാട്ട്. ഈ ദിവസങ്ങളിൽ നീ വിശ്വസിക്ക, നിന്റെ കെട്ട് ദൈവം അഴിക്കുന്ന ദിവസങ്ങളാ. ഇനി ഒരു കാര്യം, കെട്ടഴിക്കാൻ പോവുക, ഞാൻ ചോദിക്കുക, നിഖിലിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ കയറി എനിക്ക് നിഖിലിന്റെ ഉടമസ്ഥതയിലുള്ള കഴുത അഴിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റിയ വിവരം പറയും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വരും വീട്ടിൽ, അല്ലേ? സ്തോത്രം. നിഖിലിന്റെ കോമ്പൗണ്ടിൽ, മോൻസിയുടെ കോമ്പൗണ്ടിൽ അമ്മ എനിക്ക് കയറാൻ അനുവാദമില്ല. പ്രൈസ് ഗോഡ്. പക്ഷെ യേശു പറയുക, നിങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട് കഴുത അഴിക്കണം. ആരാനും വല്ലതും പറഞ്ഞാൽ ഒറ്റ വാക്ക് തിരിച്ചു പറയണം, കർത്താവിന് ഇവനെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, കഴുതയുടെ ഉടമസ്ഥൻ തിരിച്ചൊന്നും ചോദിക്കാതെ വിട്ടയക്കും. എന്താ? യേശു പറഞ്ഞ വാക്ക് സ്വീകരിച്ചു നീ പറഞ്ഞാൽ, നീ പറയുന്ന വാക്യത്തിനകത്ത്, വാക്കിനകത്ത് ഒരു വിടുതലുണ്ട്. ഈ ചില പ്രശ്നമുള്ള സമയത്ത് നമ്മളോട് ദൈവം ഒരു വചനം സംസാരിച്ചിട്ട് നമ്മൾ ആ വചനവുമായിട്ട് ഒരിടത്തി എന്ന് അമ്മ സ്തോത്ര, ആ വചനം ആ വ്യക്തിയോട് പറഞ്ഞാൽ അമ്മ ഒരിക്കലും നടക്കാത്ത വിടുതൽ അപ്പം നടക്കും. ഒരു പ്രവചന നിവർത്തിക്കാണ് അമ്മ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് കയറി. എന്നിട്ട് യേശു എങ്ങോട്ടാ നേരെ വന്നേ? ദേവാലയത്തിൽ. ആലയത്തിൽ വന്നപ്പോഴോ അവിടെ ഗ്ലോറിയും രക്തം ചെയ്യുന്നല്ലോ, അവിടെ ഭയങ്കര കച്ചവടം. അവർ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കിടന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻ വാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ടുള്ള ആദ്യമേ ഒക്കെ നിന്ന കച്ചവടം, പിന്നെ അങ്ങ് മേശയിട്ട് പരിപാടി തുടങ്ങി. കർത്താവ് ഇന്ന് പീഠങ്ങളെ മറിച്ചിട്ട് ചാട്ടമാറുകൊണ്ട് ആട്ടിച്ച് പുറത്താക്കി. എന്നിട്ടറിയ, എന്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. ഒന്ന്, കെട്ടിയതിനെ അഴിച്ചു. രണ്ടാമത്തെ ഭാഗം, ആലയം ശുദ്ധീകരിച്ചു. ഒരാമയും വരുന്നില്ല. മുന്നോട്ട് യേശു. എന്നിട്ട് അതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു. യേശുവിന് വിശന്നിട്ട് അത്തിയെ നോക്കി, അത്തി ഫലമില്ലായാൽ യേശു അത്തിയെ ശപിച്ചു, അത്തി കരിഞ്ഞുപോയി. പ്രൈസ് ഗോഡ്. അവിടെ വിശ്വാസം പഠിപ്പിക്കുക നിങ്ങളെ. കെട്ടഴിക്കുന്ന ഒരു ഭാഗം, ആലയം ശുദ്ധീകരിക്കുന്ന ഒരു ഭാഗം, വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു ഭാഗം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗം. ഒരാമയും പറഞ്ഞോളങ്ങിയാട്ട്. ഞാനിവിടെ നിന്നോട് കർത്താവിൻ്റെ ദൂത് നിങ്ങളോട് വിവരിക്കുക, ആമി യേശു വാക്കിൻ്റെ ശക്തി പറയുക. യേശു അത്തിയെ കരിച്ചു കളഞ്ഞു. എന്നിട്ട് ആമി സ്തോത്രം, 20-ാമത്തെ വാക്യം വായിച്ചേ. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അതെങ്ങനെ ഉണങ്ങി? വേരോടെ. വിശ്വസിച്ചാൽ നിങ്ങളോട് ദൂത് പറയാം, പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി നിൽക്കുന്ന ചെലവിനെ വേരോടെ ഉണക്കാൻ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഈ വെറുതെ വിശ്വാസം പറയുന്നതും പ്രവർത്തിച്ച് കണ്ട് വിശ്വാസം പറഞ്ഞതിന് രണ്ട് എഫക്റ്റാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് യേശു പറഞ്ഞ ഭാഗത്തിലേക്ക് വരാം. 20-ാമത്തെ വാക്യം, രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ട് അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു പറഞ്ഞു, നോക്കടാ ഞാൻ അങ്ങോട്ട് നോക്കി അസ്ഥി കരിഞ്ഞെന്ന് പറഞ്ഞോ? യേശു മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പത്രോസ് പറഞ്ഞു, കർത്താവേ റബ്ബി നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞു. അടുത്തത് യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. വിശ്വസിക്കുന്നവരാമീ പറയണം. ഇവിടെ നിന്ന് ഒരു പ്രവചനം ഞാൻ നടത്താൻ പോവാ, നീ പറയുന്ന പോലെ ചിലത് സംഭവിക്കും. ഒന്ന് കൈ കൊടുത്തേച്ച് പറ, നീ പറയുന്ന പോലെ സംഭവിക്കും. ഓ, വിശ്വാസത്തിന്റെ അടുത്ത തലം വെളിപ്പെടട്ടെ. ഓ ജീസസ്. അമ്മ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അമ്മ സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിശ്വാസത്തോടെ ഈ വാക്യം ഏറ്റെടുക്കണം, നീ പറയുന്ന പോലെ സംഭവിക്കും. ഒരാമയും പറഞ്ഞാട്ട്, നീ പറയുന്ന പോലെ സംഭവിക്കും.
നീ പറയുന്ന പോലെ സംഭവിക്കും. ചില കാര്യത്തെ നോക്കി പറയണം, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, നീ പറയുന്ന പോലെ സംഭവിക്കും. ആരൊക്കെ നിനക്കെതിരെ ഗൂഢപദ്ധതികൾ നീക്കിയാലും പരിശുദ്ധാത്മാ പറയുന്നു, നീ പറയുന്ന പോലെ സംഭവിക്കും. ഒരിക്കൽ ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, വിശ്വാസം പറയാൻ പറഞ്ഞു. ഞാൻ അവരോട് നോക്കിച്ച് പറഞ്ഞു, ഈ കൊച്ചിന് ടെൻഷനാന്ന് പറഞ്ഞു, വേറെ ഒരസുഖം ഇല്ലെന്ന്. അസുഖം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വിശ്വാസം പറഞ്ഞു. അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാര്യം, പ്രാർത്ഥിച്ചൊക്കെ പറയുന്നൊക്കെ നേരാന്നു വാ. അതുകൊണ്ട് അവർ തിരുവനന്തപുരം, എറണാകുളം, കോയമ്പത്തൂർ, മദ്രാസ് എല്ലാ ഹോസ്പിറ്റലിലും പോയി ചെക്ക് ചെയ്ത് അവസാനം 1,600,000 രൂപ ട്രീറ്റ് ചെയ്തപ്പോൾ ചെന്നൈയിലെ ഡോക്ടർ കണ്ടുപിടിച്ചു, ഇത് ടെൻഷനാണ്. ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു ടെൻഷനാണ്. എന്നാലും 1,600,000 മുടക്കി വെച്ചത് പറയുമ്പോഴാണ് അവർക്കൊക്കെ ഒരു എഫക്റ്റ്, എന്നോ ചെയ്യാൻ പറ്റും. അതിൽ പിന്നെ ഞങ്ങൾ എന്നാ പറഞ്ഞാലും അതുപോലെ കാര്യം. 1,600,000 ഓർമ്മ കുഞ്ഞെ, അഭിഷക്തന്മാർ പറയുന്ന പോലെ നടക്കത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, നിന്റെ അഭിഷക്തം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അതിന് വാക്കുമാറ്റമില്ല, അത് അവരുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസമാണ്. നിന്റെ കുഞ്ഞിന് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും, അതിന് രണ്ട് വാക്കില്ല. അത് ദൈവത്തിന് സ്തോത്രം. അത് ഒരുത്തനെ അവന്റെ ഈ സീറ്റിൽ നിന്ന് എഴുന്നേപ്പിച്ചിട്ടായാലും തന്നിരിക്കും. ഒരാമീൻ വരുന്നു. നിന്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരാളെ എഴുന്നേപ്പിച്ചിട്ടായാലും തന്നിരിക്കും. ആ വാക്കിനെ ദൈവം മാനിക്കുക. വിശ്വാസമുള്ള ഒരാമീൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. അമ്മ, ഇന്ന് തൊട്ട് വിശ്വാസം പറയാൻ തുടങ്ങണം. നിന്റെ വീടിനെ നോക്കി വിശ്വാസം പറ, നിന്റെ ഭാവി കുഞ്ഞിനെ നോക്കി വിശ്വാസം പറ, നിന്റെ ഭാവിയെ നോക്കി വിശ്വാസം പറ. നീ പറയുന്ന പോലെ സംഭവിക്കും. ഒരു ഹല്ലേലൂയ. ഞാൻ ചോദിക്കുക, ഇതിൻ്റെ അർത്ഥം നിങ്ങളോട് ചോദിക്കുക, മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിരൽ ചൂണ്ടി മലയെ മാറ്റി കടലിൽ ചാടിക്കുന്നാണോ? അല്ല. അതിൻ്റെ അർത്ഥം പറയാം, മലയെന്ന് പറഞ്ഞാൽ ചലിക്കാത്തതാ. ഹല്ലേലൂയ. മല തള്ളി മാറ്റാൻ പറ്റുമോ? 2-3 JCB വന്ന് ഒരു കൊല്ലം അമ്മി മാന്തിയാലേ ഒരു മല മാറും. ചില റോഡൊക്കെ പണിയാൻ കണ്ടതില്ലേ, പണ്ട് മലയായിരുന്നു, ഇപ്പം നല്ല ഹൈവേ ആയി. കോട്ടയം കൊട്ടാരക്കര റോഡ് പണിത സമയത്ത് സ്തോത്രം, ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഓരോരുത്തരുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ആ കാറ് പോയിക്കൊണ്ടിരുന്നത്. സ്തോത്രം. പിന്നെ കീഴ് വീടിൻ്റെ പുറകെ കൂടെ ആവും. സ്തോത്രം. ആ വളവൊക്കെ മാറ്റാനായിട്ട് ചിലരൊക്കെ കീറി മലയൊക്കെ വഴിയാക്കി കൊണ്ടുപോയി. ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നില്ല, സാരം മനസ്സിലാക്കി. മലയെന്ന് പറഞ്ഞ സാധനം അനങ്ങുന്നതല്ല. എന്നാ ദൈവത്തിൻ്റെ സ്തോത്രം, മല അനങ്ങിയിട്ടുണ്ടോ? പിന്നെ സങ്കീർത്തനത്തിൽ, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെ, കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നത് എന്ത്? ആ സൃഷ്ടിച്ചവ വന്നാ തുള്ളുവെന്ന്. ആ ഒരാമീ പറഞ്ഞില്ലയോ? ആ നിനക്കല്ലയോ രണ്ട് സ്തോത്രം പറയാൻ ബുദ്ധിമുട്ട്? ആമി പർവ്വതങ്ങൾ തുള്ളുവെന്ന് മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. പോട്ടെ, ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. കർത്താവ്, മല നീങ്ങുമെന്ന് പറഞ്ഞാൽ എന്താ? ചലിക്കാത്തതിനെ ചലിപ്പിക്കാൻ നിന്റെ ആധരത്തിലെ വാക്കിന് അധികാരമുണ്ട്. അമ്മി, കഴിഞ്ഞ 10 വർഷമായി നിശ്ചലമായി കിടക്കുന്ന ചിലതിനെ വാക്കുകൊണ്ട് ചലിപ്പിക്കാൻ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന് ശക്തി. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരണം. വിശ്വാസം പറയണം, വിശ്വാസം എഴുതണം, വിശ്വാസം പ്രഖ്യാപിക്കണം, വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു നല്ല, ഞാനൊരു കാര്യം പറയാം, ഈ വിശ്വാസം തലപൊക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന അവിശ്വാസം, അവിശ്വാസം രണ്ടുപേരും ഭയങ്കര സ്നേഹമായിട്ട് ഒന്ന് പറയും, കുഞ്ഞിങ്ങനെയുള്ള തീരുമാനം ഒന്നും എടുക്കരുത് കേട്ടോ, പ്രായമുള്ള ആൻറ്റി പറഞ്ഞു തരുക. ആൻറ്റിയുടെ ദേഹത്ത് കുഞ്ഞപ്പം കയറിയാ വരുന്നത്. എന്തിനാ ഈ വിശ്വാസം കളയാൻ? ഒരാമീൻ വരുന്നില്ല. ഒരു കൊച്ചു ഭയങ്കര അസുഖമാണ്, ആ കൊച്ചു സൗഖ്യമാണെന്ന് ഇങ്ങനെ വിശ്വസിച്ചിരിക്കുമ്പോൾ ആൻറ്റി പറയുന്ന മോള് കേട്ടേ. സ്തോത്രം. 1 സങ്കീർത്തനം അങ്ങോട്ട് തിരിച്ചു പറയണം, ദുഷ്ടന്മാരുടെ ആ ആലോചനക്കാരൻ ദുഷ്ടനല്ല. അത് ആൻറ്റിയുടെ വേഷത്തിൽ വന്നാലും അങ്കിളിൻ്റെ വേഷത്തിൽ വന്നാലും ശ്രദ്ധിച്ചു കേട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിന്റെ വിശ്വാസത്തെ കെടുത്തുന്ന ഒരു ഉപദേശത്തിനും ചെവി കൊടുക്കരുത്. ഏറ്റവും വലുത് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസമാണ്. വിശ്വാസത്തിന് ശക്തി കയറണ്ടോ? വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ നീതി നടത്തി, സിംഹത്തിൻ്റെ വായ അടച്ചു, തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ മരിച്ചവർക്ക് തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി. ഇന്ന് പകൽ വിശ്വസിക്ക്, നിന്റെ അകത്ത് ഇതുവരെ സംഭവിക്കാത്തത് ദൈവം തരട്ടെ. അത് മനസ്സിലാക്കുന്നവർ നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ
അപ്പം കർത്താവിന്റെ സ്തോത്രം ശ്രദ്ധിച്ച് ആ ഭാഗം യേശു പഠിപ്പിക്കാൻ പോകും, ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം പറഞ്ഞു കർത്താവിന്റെ സ്തോത്രം, കെട്ടിയതിനെ അഴിക്കാൻ നിനക്ക് അധികാരമുണ്ട്. വചനം റിസീവ് ചെയ്ത കെട്ടിയത് അഴിയും. രണ്ട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. നീ പ്രാർത്ഥനയുടെ ശക്തി ആലയത്തിനകത്ത് വെളിപ്പെടുത്തണം. മൂന്നാമത്തെ കാര്യത്തിൽ യേശു അത്യശപിച്ചു, അത് വേറൊരു ഉണങ്ങിപ്പോയി. എന്നിട്ട് യേശു പറയുക, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്തിനാ? നിങ്ങൾ പറഞ്ഞാൽ ഇത് സംഭവിക്കും. ഒരാമയും പറഞ്ഞാട്ട്, വിശ്വാസത്താൽ പറ, അത് മാറിപ്പോട്ടെന്ന് പറ. പർവ്വത സമാനമായ പ്രശ്നം മാറിപ്പോട്ടെന്ന് പറ. ആ പ്രതിസന്ധി മാറിപ്പോട്ടെന്ന് പറ. ആ പോരാട്ടം മാറിപ്പോട്ടെന്ന് പറ. അത് പറയാൻ കൃപ ലഭിച്ച പറ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഒരു ചോദ്യം, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ വിശ്വാസം പറയാൻ? താല്പര്യമുണ്ട്? എന്നോട് കടത്താൻ പോലെ കൈവിട്ട് പോയതെല്ലാം തിരിച്ചു വരും. ചിലതൊക്കെ റിവേഴ്സ് ചെയ്യാൻ പോവാ. നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ചിലത് തിരിച്ചു കയറി വരും. ഇതൊരു പ്രവചനമാണെന്ന് ദൈവം പറയുന്നു. ഇത് നഷ്ടത്തിന്റെ വർഷമല്ല, ഇത് അനുഗ്രഹത്തിന്റെ വർഷമാ. ഇത് ശാപത്തിന്റെ വർഷമല്ല, ഇത് കൊയ്ത്തിന്റെ വർഷമാ. നീ ചിന്തിക്കുന്നവരല്ല ദൈവത്തിന്റെ പദ്ധതി, നീ പ്രതീക്ഷിക്കുന്നവരല്ല ദൈവത്തിന്റെ പദ്ധതി. യേശു താഴോട്ട് പഠിപ്പിച്ചിട്ട് വരിക. വൈശ്യവാക്യം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പി. എന്നിട്ട് കർത്താവ് പറയും, നോക്കിയേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കൈവിടുത്തച്ച, അങ്ങനെ വിശ്വസിക്കാൻ പറ. വീടില്ലാത്തവർക്ക് വീട് കിട്ടിയെന്ന് വിശ്വസിക്ക. കാറില്ലാത്തവർക്ക് കാറ് കിട്ടിയെന്ന് വിശ്വസിക്ക. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് വിശ്വസിക്ക. ആ കുഞ്ഞിനെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നൊക്കെ ഫാമിലിയിൽ നിന്ന് കണ്ടേ? ഇല്ലാത്തതൊക്കെ ഉണ്ടെന്നൊന്ന് കണ്ടേ? നിന്റെ വീട്ടിൽ കല്യാണം നടക്കുന്നതെന്ന് കണ്ടേ? നിന്റെ മോനെ എഞ്ചിനീയർ ആവുന്നതെന്ന് കണ്ടേ? നിന്റെ മോൻ ആമി വിദേശത്ത് ജോലി ചെയ്യുന്ന കണ്ടേ? ആമി നിന്റെ തലമുറ അന്യഭാഷ പറയുന്നത് കണ്ടേ? നിന്റെ കുഞ്ഞ് പ്രവചിക്കുന്ന കണ്ടേ? ഞാനൊന്നേക്കേ, സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും സ്വപ്നം തന്നെ മനസ്സിലുണ്ടാക്കും. വല്യപ്പനും വല്യമ്മയാകുമ്പം സ്വിറ്റ്സർലൻഡിലെ തണുപ്പത്ത് ഒരു വടിയൊക്കെ കൊത്തി ഇങ്ങനെ നല്ല സ്വപ്നം കാണ. നിന്റെ മനസ്സാ നല്ലതിലോട്ടൊന്ന് വരട്ടെ. അയലോക്കത്തുകാരൻ്റെ വീട്ടിൽ നന്മയുണ്ടായിരുന്നു, നീ ഇങ്ങനെ കുശുമ്പ് കടിച്ച് കടിച്ച് ക്ഷീണിച്ച് 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 ഇപ്പം അസ്ഥിമഞ്ജരമായിപ്പോയി. ചോദിച്ചപ്പം പറയുന്നു, ഇപ്പം എല്ലാവരും സ്ലിം ആവുക. എന്നല്ല, എന്നാ കഴിച്ചിട്ട് ഏക്കുന്നില്ല കാര്യം? അസൂയ പിടിച്ച് പിടിച്ച് പിടിച്ച്. നീ ഒന്ന് നല്ല മനസ്സൊന്നുണ്ടാക്കി. ഈ പൈസ തന്നെയുള്ള മനസ്സൊക്കെ ഒന്ന് നല്ല മനസ്സുണ്ടാക്കിക്കേ. അയ്യോ, നീ എത്ര നല്ല വ്യക്തിയാ. നിന്റെ കുടുംബപ്പേര് നിലനിർത്താൻ ആ നല്ല മനസ്സൊന്നുണ്ടാക്കിക്കേ. എന്നിട്ട് ഞാൻ നല്ല മനസ്സോട് ആ വ്യക്തിയെ ഒന്ന് കണ്ടേ. ഹല്ലേലൂയ. നമ്മളെക്കാ ടീച്ചറുടെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്ന അവനെ അവനെ കാണുമ്പോളെ സ്തോത്രം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കരുത്. ഓടി ചെന്ന് കൈ കൊടുക്കണം അവന്. ഹല്ലേലൂയ. അതിൻ്റെ കാരണം എന്താ? ഹല്ലേലൂയ. അവൻ ഓടി ചെന്ന് കൈ കൊടുത്താൽ ഹല്ലേലൂയ, അമ്മ നിന്റെ അവൻ്റെ നന്മ നീ അംഗീകരിച്ചെന്ന് ഉറപ്പാ. ഹല്ലേലൂയ. നല്ല വണ്ടിയും കൊണ്ടൊക്കെ ഒരാൾ വന്നാൽ ഞങ്ങൾ പറയും, ഓ ചോ നല്ല വണ്ടിയാ കേട്ടോ. എന്തിനാ? അവരുടെ സന്തോഷത്തിനാണ് അത് പറയുന്നേ. എന്ന് പറഞ്ഞാൽ നമ്മളെ, ഞാൻ ഇപ്പോഴും പറയാം, ഒട്ടും അസൂയോടല്ല പറഞ്ഞ, നിറഞ്ഞ മനസ്സോടാ. കേട്ടോ, നിന്റെ സഭയിൽ വരുന്ന വിശ്വാസിക്ക് ഒരു അനുഗ്രഹം ഉണ്ട്, അതിൻ്റെ അഭിമാനം നനക്കാം. ഒരാമയും പറഞ്ഞാട്ട്, അങ്ങനെ കണ്ടേ. ഹല്ലേലൂയ. അല്ലോ, അതൊക്കെ കണ്ടില്ലയോ? താവേ ഗ്ലോറി, സ്തോത്രം. ഞാനൊന്ന് ഓസിക്കാൻ പോവാ. എന്തിനാ? അവന് നന്മയുണ്ടായത്. നിന്റെ ആ മനസ്സൊന്ന് മാറ്റിക്കേ. എന്നിട്ട് ഞാൻ നല്ല മനസ്സ്, ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ഒരു വലിയ മർമ്മം ബൈബിളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. മർമ്മം നിങ്ങളോട് പറയാം. മനസ്സ് നന്നാകാതെ എന്നാ ചെയ്താലും ഈ ആത്മീക തലത്തിൽ നിന്ന് ഒരനുഗ്രഹം കിട്ടത്തില്ല. നീ വെള്ളം കുടിച്ച് കഴിയത്തില്ലെന്നല്ല, ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും കിട്ടത്തില്ല. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ, മനസ്സ് നന്നായാലേ അത് കിട്ടത്തുള്ളൂ. ഞാൻ എൻ്റെ കൂടെ കൂടുന്നവരോട് പറയും, കുഞ്ഞെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വലിയ കോടീശ്വരരായില്ലേലും നിങ്ങളുടെ മനസ്സ് നന്നാകണം. അവിടെ ആ ദൈവം അംഗീകരിക്കുന്നു. നിന്റെ മനസ്സ് നങ്ങിയാൽ, യേശു അപ്പ എന്നൊരു വിളി വിളിച്ചാൽ നിന്റെ വിളിപ്പുറത്ത് ഇറങ്ങി നിൽക്കുവാൻ. കാരണം ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. ഒരാമയും വരുന്നില്ല. ആമി, നീ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ നിനക്ക് തരാൻ കർത്താവ് ശക്തനാ. ആ വാക്തത്വം വെളിപ്പെടട്ടെ. ബാക്കി 24, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പി. ഇന്ന് പ്രാർത്ഥിച്ചതെല്ലാം ലഭിച്ചെന്ന് വിശ്വസിച്ചേ. ഇന്നിവിടെ എഴുതി വെച്ചതെല്ലാം ലഭിച്ചെന്ന് വിശ്വസിച്ചേ.
ഇന്ന് കൈ ഉയർത്തിയതെല്ലാം വിശ്വസിച്ചാണ് ലഭിച്ചെന്ന് വിശ്വസിച്ച് എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും നിന്റെ വായിലെ വാക്കിന് ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ കഴിയും അടുത്ത കേട്ടോ ആ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ ആ അതാ പ്രശ്നം അത് പ്രസംഗിക്കാൻ അവിടം തൊട്ട് പ്രസംഗിക്കാനാ വന്നേ സ്തോത്രം ആ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് ഈ നമ്മുടെ ഒരു പ്രശ്നം പറയാം ദൈവമെല്ലാം ക്ഷമിച്ചോണം നമ്മൾ ആരോട് ക്ഷമിക്കുകയില്ല അത് പറ്റത്തില്ലെന്നാ ഇന്നത്തെ പ്രസംഗം നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കണം അപ്പൊ കർത്താവ് നിന്നോട് എന്ത് ചെയ്യും വലിയ പ്രയാസമുള്ള കാര്യമാണ് ഹല്ലേലൂയ അടുത്ത വാക്യം ആ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ ആ നിങ്ങളുടെ പിതാവ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ ഈ വാക്യം വെച്ചാൽ ചിലർ ക്ഷമ ചോദിക്കുന്നത് എന്നോട് വല്ലതും ഉണ്ടെങ്കിൽ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല ദൈവം നിന്റെ കുറവ് എങ്ങനെ ക്ഷമിച്ചു നീ മനുഷ്യനോട് എങ്ങനെ ക്ഷമിക്കണം ക്ഷമിച്ചാൽ നിന്റെ കാര്യത്തിൽ ദൈവം വീര്യം പ്രവർത്തിക്കാൻ പോവാ ഒരു ക്ഷമിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടാകട്ടെ ജീസസ് ഇവര് ഒരു ഫാമിലിയാണ് ഇവർ പറയുന്ന സാക്ഷ്യം നമുക്ക് കേൾക്കാം ഞങ്ങളുടെ വീട് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കോട്ടയം ജില്ലയിലെ ജില്ലാ കോടതിയിൽ ജോലിയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5-ാമത്തെ വർഷമാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യം ഞങ്ങൾക്കൊരു 1.5 വർഷത്തോളം കുട്ടികളില്ലായിരുന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി ഞങ്ങൾക്ക് വൈഫ് പ്രഗ്നൻ്റായി ഇരട്ട കുട്ടികളായിരുന്നു ഒരു 5.5 മാസമായപ്പോൾ അത് അബോർഷനായി പോയി വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആയിരുന്നു ഒരു 5-6 മാസത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു അതും ഒരു 6 മാസമായപ്പോൾ വീണ്ടും അബോർഷനായി പോയി അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നപ്പോഴാണ് ഞങ്ങൾ 2014 സെപ്റ്റംബർ മാസം KPS മേനോൺ ഹാളിൽ ബ്രദറിൻ്റെ അടുക്കെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി ഞാൻ ഒരു 5 വർഷമായിട്ട് കോട്ടയത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വൈഫ് ഞാൻ എല്ലാ വീക്കെൻഡിലും വീട്ടിൽ പോകുന്നുണ്ട് വൈഫൊക്കെ നാട്ടിലായിരുന്നു അപ്പോഴവൾക്ക് വീട്ടിൽ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴവളും ബ്രദറിൻ്റെ പ്രാർത്ഥന TV കാണുമായിരുന്നു അപ്പോൾ നേരിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ വീടെല്ലാം വാടകയ്ക്കെടുത്തു വൈഫിനെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി ആദ്യ ദിവസം തന്നെ സ്റ്റേജിൽ ചെന്ന് ബ്രദറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബ്രദർ ഞങ്ങൾക്ക് തലയൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ച് പഞ്ചസാരയെല്ലാം തന്നു അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വൈഫിന് വിശേഷമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര പോയി തിരിച്ച് വന്ന് ഞങ്ങൾ വീണ്ടും 1 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ വൈഫ് പ്രഗ്നൻ്റാണ് ജസ്റ്റ് 1 മാസം അപ്പോഴായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് യാത്രയൊന്നും പാടില്ല നല്ല ബെഡ് റെസ്റ്റ് തന്നെയായിരിക്കണം ഒത്തിരി നേരം ഇരിക്കുകയെന്ന് ചേരുതെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളപ്പോഴേക്കും തിരുവനന്തപുരത്ത് പോയിട്ട് വന്നിട്ട് 1 ആഴ്ച ആവുന്നുണ്ടായിരുന്നുള്ളൂ ഒത്തിരി ഞങ്ങൾ യാത്ര ചെയ്തു ദൈവം കാത്തു ഒരു പ്രശ്നവും ഉണ്ടായില്ല അത് കഴിഞ്ഞും ഡോക്ടർ ഒത്തിരി ഇരിക്കരുതെന്നെല്ലാം പറഞ്ഞെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും 5 ഞായറാഴ്ച ഞങ്ങൾ KPS മേനോൺ ഹാളിൽ പോകുമായിരുന്നു 10 മണി തൊട്ട് 1 മണി വരെയും 1.5-2 മണി വരെയും ഞങ്ങൾ പ്രയറിൽ പങ്കെടുക്കുമായിരുന്നു 3 മാസം കഴിഞ്ഞ് യാത്ര ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് 3 മാസവും ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു എല്ലാ ആഴ്ചയും 2 ദിവസം ഞങ്ങൾ പോകുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ 5-5.5 മാസം ആയപ്പോഴാണ് 2 പ്രാവശ്യവും വൈഫിന് അബോർഷനായത് അതുപോലെ 5.5 മാസമൊക്കെ ആയപ്പോൾ വീണ്ടും ഇതുപോലെ രാത്രി 1 മണിക്ക് പെയിൻ വന്നു ഞങ്ങൾ രാത്രി 1:30 ബ്രദറിനെ വിളിച്ചു ബ്രദർ ഇപ്പോൾ ഓർക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല 1 വർഷത്തോളം ആവും ആ 1:30 മണിക്ക് ഞങ്ങൾക്ക് ഫോൺ എടുത്തു ഞങ്ങൾക്ക് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു ഒരു ബുദ്ധിമുട്ടും വന്നില്ല ഞങ്ങളുടെ മോനിപ്പോൾ 7 മാസം പ്രായമായി 6 മാസമായപ്പോൾ തൊട്ട് ഞങ്ങൾ വരാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാനും വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നോക്കിക്കേ ദൈവം ഈ കുടുംബത്തിന് വേണ്ടി എത്ര വലിയ കാര്യമാണ് ചെയ്തത് ഈ കുഞ്ഞ് ട്രീറ്റ്മെൻറ്റാലുണ്ടായ കുഞ്ഞല്ല ജീസസ് ദൈവം ഇവരെൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങളൊരു ഡപ്പയ്ക്കകത്ത് ഒരു 10 സ്പൂൺ പഞ്ചസാര കൊണ്ടുവരണം ഇവരെന്നോട് അന്ന് ഇവരൊത്തിരി നെഗറ്റീവിൽ നിൽക്കുന്ന സമയമാണ് അതിൻ്റെ കാരണം ഇവർക്കുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് രണ്ടുപേരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നാവിലെ ഉരുന്നുള്ളു പഞ്ചസാര നാക്കിയിലിട്ട് യേശു എന്ന് പറഞ്ഞ് അലിച്ചിറക്കണം അപ്പോൾ യേശു നിങ്ങളെ വിടുവിക്കും ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ടി വി സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ, രോഗത്തിൻ്റെ ബാധകൾ, അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, രോഗികളെ നിൻ്റെ കൈ തൊടണം, ശാപങ്ങളെ അഴിക്കണം, പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി എസ് മേനോൻ ഹാളിൽ വരിക. എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മുതൽ 2 വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മുതൽ 9:30 വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. God bless you.